ഹലോ എവരി വൺ, വെൽക്കം ടു ലെറ്റ് ഷൈൻ ടുഗെദർ. നമ്മളിപ്പോ പൊത്തീസിലേക്കാണ് പോകാൻ പോകുന്നത്. പൊത്തീസിൽ എത്തിയിട്ടുണ്ട്, പൊത്തീസിന്റെ പാർക്കിങ്ങിലാണ്. അപ്പൊ നമ്മൾ ആ ഷോറൂമിൽ കയറാൻ പോവാണ്. ഞാൻ പൊത്തീസിന് കേട്ടപ്പോ ആദ്യം വിചാരിച്ചത് ഡ്രസ്സുകൾ മാത്രമേ അതിനകത്തുള്ളൂന്നാണ്. പൊത്തീസിന് കേൾക്കുമ്പോ നമ്മള് ഡ്രസ്സുകൾ മാത്രമുള്ള സ്ഥലമാണല്ല വിചാരിക്കുക, പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഒരുപാട് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്കിന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമുക്കിന്ന് കലൂരില് നമ്മുടെ കൊച്ചിയിൽ വന്നിട്ടുള്ള പുതിയ പൊത്തീസ് ഷോറൂം പോയി നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് ഇതിൻ്റെ മുകളിൽ വലിയ മൂന്ന് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ഒരു വലിയ നല്ല ഗോൾഡൻ തിളക്കത്തോട് കൂടിയിട്ടുള്ള വലിയ മൂന്ന് ലൈറ്റുകളുണ്ട്. അതാണ് ആദ്യം ശ്രദ്ധ ആകർഷിച്ചത്. അതിനുശേഷം പിന്നെ ആ ഫ്ലോറിലുള്ളത് കോസ്മെറ്റിക്സ്, പിന്നെന്താണ് മേക്കപ്പ്, അതിൻ്റെയൊക്കെ കുറേ പ്രൊഡക്റ്റാണ്. ഫേമസ് ബ്രാൻഡുകളുടെ എല്ലാ പ്രൊഡക്ട്സും അതിനകത്തുണ്ട്. അതിനുശേഷം പിന്നത്തെ സെക്ഷൻ ആ ഫ്ലോറിൽ വരുന്നത് ബാഗുകളുടെയാണ്. ബാഗുകളുടെയെന്ന് പറയുമ്പോൾ ശരിക്കും കുഞ്ഞു ബാഗ് തൊട്ട് വലിയ പല ഡിഫറെൻറ്റ് സെക്ഷനിലുള്ള ബാഗുകളുടെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ ഉണ്ട് അവിടെ. കുറച്ചൊക്കെ ഞാൻ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാഗിന് പുറമേ വാലറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടും പിന്നെ മിറർ വർക്കുള്ളതും ഷെല്ലുകളും പിന്നെന്താണ് കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ബാഗുകളും വാലറ്റൊക്കെ അവിടെ കാണാൻ പറ്റിയിട്ടോ. കുറേ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ ഉണ്ട് അവിടെ. മെയിനായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യൻസൊക്കെ പിടിക്കുന്ന പോലത്തെ ഒരു ബാഗ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട്. വാലറ്റ്, പേഴ്സസ് അതൊക്കെ ഉണ്ട്, പല കളേഴ്സിലുണ്ട്. ശരിക്കും നമ്മൾ ഡ്രസ്സുകൾ സെലക്ട് ചെയ്യണ പോലെ തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന അത്രയും മോഡലുണ്ട് അവിടെ. പിന്നെ ഇവിടുത്തെ വാലറ്റുകളുടെ കളക്ഷൻ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം പല തരം, അതായത് ലക്ഷറി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന പോലത്തെ വാലറ്റുകളുണ്ട്. കല്ല് വെച്ചിട്ടുള്ളത്, സിൽവർ, ഗോൾഡൻ, മെറ്റാലിക് കളറ്, പിന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതരം കല്ലുകൾ വെച്ചിട്ടുള്ളതുണ്ട്. ഇതൊക്കെയും ബേബി കളേഴ്സിലും ഡാർക്ക് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ അതിന് മാച്ചായിട്ട് ഇവിടുന്ന് തന്നെ വാലറ്റും, ഇപ്പോൾ ഫംഗ്ഷന് നമ്മൾ വാലറ്റൊക്കെ പിടിച്ചിട്ടാവല്ലോ പോകും, അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറിച്ച് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വാലറ്റുകൾ. അതുമൂലം ഈ ഡ്രസ്സും ഉണ്ടാവുന്ന മിറർ വർക്ക്, ഡിസൈൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ വാലറ്റുകളുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കടക്കുന്നത് കുറച്ച് ഗോൾഡ് കാണാം. ഗോൾഡ് എന്ന് പറയുമ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസാണ്. സിൽവർ പലതരം ഉണ്ട്. നമ്മൾ ജൂട്ടൗണിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, അതുപോലത്തെ മാലകളൊക്കെ ഞാനിവിടെ കണ്ടു കേട്ടോ. പിന്നെ മേക്കപ്പിനുള്ള ബ്രഷ്, ക്ലിപ്സ്, അങ്ങനത്തെ എല്ലാ ഐലേഷസിൻ്റെയും അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളില്ലേ, അത് കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ ഈ ഫ്ലോറിലുള്ളത് മെറ്റീരിയൽസാണ്. പലതരം മെറ്റീരിയൽസ്, അത് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റാത്ത കളേഴ്സിലൊക്കെ ഞാൻ അവിടെ കണ്ടു. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്. 100 രൂപയ്ക്കൊക്കെ മെറ്റീരിയൽസ് ഞാൻ അവിടെ കണ്ടു. പിന്നെയുള്ള ഏരിയ വന്നിട്ട് പാർട്ടി ഫങ്ഷൻസിനൊക്കെ പറ്റിയ ഗൗൺസ്, ലാച്ച, പിന്നെ നമ്മുടെ വിവാഹത്തിനൊക്കെ ഇടുന്ന സാരികൾ, അങ്ങനത്തെയൊക്കെയാണ്. അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ഫ്ലോറിൽ. പിന്നെ ഓരോ ഡ്രസ്സും നമുക്ക് ഡീറ്റെയിലായിട്ട് കാണിക്കാൻ പറ്റില്ല, അത് അവർ അലോ ചെയ്യില്ല. ഷോറൂമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഏരിയ ഉണ്ട്, മാത്രമല്ല നല്ല ഭംഗിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു മ്യൂസിക്കും നല്ലൊരു ആംബിയൻസൊക്കെയാണ്. ഒരു ഡിം ലൈറ്റാണ് അവിടെ ഫുള്ള്. പിന്നെയുള്ള ഫ്ലോറുകളിൽ സാരീസ് ഉണ്ട്, പിന്നെ ജെൻസിന് വേണ്ടിയിട്ടൊരു ഫ്ലോർ ഉണ്ട്, പിന്നെ കിഡ്സിന് വേണ്ടിയിട്ടൊരു ഫ്ലോർ ഉണ്ട്. അവിടെ ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്.
കുറേ കളക്ഷൻസ് ഉണ്ട്, കുറേ കളേഴ്സിലും ഉണ്ട്. പ്രൈസ് റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ അഫോർഡബിൾ റേഞ്ചിലുള്ളതും ഉണ്ട്, ഹൈ റേഞ്ചിലുള്ളതും ഉണ്ട്. പിന്നെ നമ്മൾ പോയത് ഫിഫ്ത്ത് ഫ്ലോറിലാണ്. അവിടെ പോകാൻ കാരണം അവിടെയുള്ളത് പില്ലോ കവേഴ്സ്, പിന്നെ ബെഡ്ഷീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഫിഫ്ത്ത് ഫ്ലോറിലുള്ളത് കംപ്ലീറ്റ്. അതുപോലെ ഓരോ വെറൈറ്റി പിന്നെ കളേഴ്സിലൊക്കെ ഉണ്ട്. പിന്നെയുള്ളൊരു സംഭവം ആ ഫ്ലോറിൽ ഉള്ളത് ഫുഡ് കോർട്ടാണ്. ഷോപ്പിങ്ങൊക്കെ കഴിയുമ്പം നമുക്ക് കയറാനായിട്ട് അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് തന്നെ അവിടെ ഉണ്ട്. കൂടുതലും സ്നാക്സാണ്. പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലുള്ള പൊങ്കലില്ലേ, അതവിടെ അവൈലബിളാണ്. ചോറ് ഊണങ്ങനെയില്ല, സ്നാക്സാണ് മെയിനായിട്ട്. അങ്ങനെ ഫുഡ് കോർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോവാണ്. പിന്നെ ഇവിടെയുള്ളൊരു പ്രത്യേകത, ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടെന്നാണ്. ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. നമ്മുടെ ലുലുവിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയാണ്. കുറേ കാര്യങ്ങൾ, ഒരുവിധ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് കേട്ടോ, സെക്ഷൻ സെക്ഷനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വേണ്ട കാര്യങ്ങളും ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നാൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് പോവാം. കുറേ അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് നടക്കേണ്ട ആ ഒരു ഗുണം മുന്നിൽ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇതുപോലെ 8 നിലകളുണ്ട് ടോട്ടലായിട്ട്. അതിൽ 2 ഫ്ലോറ് അവർ പാർക്കിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7ഉം 8ഉം 7th ഉം 8th ഉം ഫ്ലോറ് പാർക്കിങ്ങിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പണിത് വരുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് വർക്ക് പണി കഴിഞ്ഞിട്ടില്ല. നമ്മൾ പാർക്കിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ കണ്ടല്ലോ, അവിടെ വർക്ക് നടക്കുകയാണ്, കൺസ്ട്രക്ഷൻ വർക്ക്. പിന്നെ ഹൈപ്പർ മാർക്കറ്റ് അത്യാവശ്യം വലുതന്നെയാണ്. എല്ലാ പ്രൊഡക്ട്സുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെ നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെ തന്നെയുള്ളൊരു ഹൈപ്പർ മാർക്കറ്റാണ്. ഡ്രസ്സുകളുടെ കളക്ഷൻ അതിവിടെ വന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല വലിയൊരു ഏരിയ ആണ്. പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറും നല്ല സ്പെഷ്യലായിട്ട് നല്ലൊരു ആംബിയൻസിൽ ഡിം ലൈറ്റിൽ നല്ല രാജകീയമായിട്ടാണ് തീർത്തിരിക്കുന്നത്. അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. ഓരോ ഡ്രസ്സും ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. നമുക്ക് ഡ്രസ്സുകളുടെ പറയുകയാണെങ്കിൽ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുകയാണെങ്കിലും ഏത് ടൈപ്പാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.